അപ്പോൾ ഇവിടെ സംസാരിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് വിമുക്ത ഭടനായിട്ടുള്ള ശ്രീ മോഹനചന്ദ്രൻ, BDJS പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മധു, സ്നേഹമുള്ള ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, 17th ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഭാരതം അടുക്കുകയാണ്. 1-2 ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് 3rd ഘട്ടത്തിലേക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി കേരളത്തിൻ്റെ 20 ലോക്സഭാ മണ്ഡലങ്ങളും അതിന് തയ്യാറെടുക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയവും ഭാരതത്തിൻ്റെ രാഷ്ട്രീയവും വളരെയേറെ വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് കടക്കുന്നത്. നാളിതുവരെയുള്ള ഭാരത രാഷ്ട്രീയം നമ്മൾ നാളിതുവരെ കണ്ട ദിശയിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ചരിക്കാൻ ഒരുങ്ങുകയാണ്. കാരണം കോൺഗ്രസ് ഗവൺമെന്റുകൾ സ്വതന്ത്ര ഭാരതത്തിന്റെ 70 60 വർഷക്കാലവും ഭാരതത്തെ ഭരിച്ചപ്പോൾ ഭാരതത്തിന്റെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ ഈ രാജ്യം എങ്ങോട്ട് സഞ്ചരിച്ചു എന്നും കഴിഞ്ഞ 5 വർഷക്കാലം നരേന്ദ്രമോദി സർക്കാർ ഭാരതം ഭരിച്ചപ്പോൾ ഈ രാജ്യത്തിനുണ്ടായ മാറ്റം എന്താണ് എന്ന് തിരിച്ചറിയാൻ, അത് വിലയിരുത്താൻ, അതനുസരിച്ച് ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് തീരുമാനമെടുക്കാൻ, അതനുസരിച്ച് വോട്ട് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. കാരണമുണ്ട്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം ഈ രാജ്യത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ മേഖലകളിലും ഇന്ത്യക്കകത്തും പുറത്തും അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയിലെ ഓരോ വീടുകളിലും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ, പുരോഗമനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ 5 വർഷക്കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റിന് സാധിച്ചു. എങ്ങനെയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടാവും. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്ന ഒറ്റ കാരണത്തിൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന BJPയുടെ ഘടകകക്ഷി നേതാവ്, 16 വർഷക്കാലം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന വ്യക്തി പറഞ്ഞു, അത് അംഗീകരിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നത് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ NDA ഉപേക്ഷിച്ചു പോകുന്നു, ദേശീയ ജനാധിപത്യ സഖ്യത്തോട് വിട പറയുന്നു. ഇന്ന് ആ മനുഷ്യൻ എവിടെ? ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി എവിടെ? ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് തിരിച്ചു വരികയും നരേന്ദ്രമോദിയെ പരിപൂർണമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടു. ഇന്ത്യൻ രാഷ്ട്രീയം ശരിയായ പാതയിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ ഒരു ദേശീയ പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. 68 MPമാരുടെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റിൽ ജവഹർലാൽ നെഹ്റുവിനെതിരെ, ഇന്ദിരാഗാന്ധിക്കെതിരെ, രാജീവ് ഗാന്ധിക്കെതിരെ പ്രതിപക്ഷമാണ് എന്ന് ആത്മാഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ഒരു പ്രാദേശിക പാർട്ടിയായി അധപ്പതിക്കാൻ പോകുന്ന കാഴ്ച ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുകയാണ്. ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം നഷ്ടപ്പെട്ട്, ദേശീയ പാർട്ടി എന്നുള്ള ചിഹ്നം പോലും നഷ്ടപ്പെട്ട് ഒരു പ്രാദേശിക പാർട്ടിയായി ഒതുങ്ങുകയാണ് CPIM CPI പാർട്ടികൾ. അതാണ് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ പാർലമെന്റിന്റെ 10% MPമാര് വേണം. പക്ഷെ 10% MPമാരുണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 44 MPമാരുമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ അധികാരം പോലും അവകാശം പോലും ചോദിച്ചു വാങ്ങാൻ കഴിയാതെ ഒരു പ്രാദേശിക പാർട്ടിയോടൊപ്പം ഇരിക്കേണ്ടി വന്നു പാർലമെന്റിൽ. ദേശീയ പാർട്ടി എന്ന് അഭിമാനിച്ചിരുന്ന 60 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു ഗതികേടുണ്ടായി എങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കാരണം, ഇന്ത്യയെ രക്ഷിക്കാൻ, പുരോഗതിയിലേക്ക് നയിക്കാൻ, സമ്പൽ സമൃദ്ധമാക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ആരോഗ്യമുള്ള ജനതയായി, കരുത്തുറ്റ രാഷ്ട്രമായി ഭാരതത്തെ വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് നിരവധി അനവധി അവസരങ്ങൾ കൊടുത്തു ഭാരതത്തിലെ ജനത. പക്ഷെ അവര് അത് പാലിച്ചില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഒരു പ്രാദേശിക പാർട്ടിക്ക് തുല്യമായി ചുരുക്കിക്കളഞ്ഞു ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ. ആ കോൺഗ്രസ് പാർട്ടി ഇന്ന് നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. ഇന്ന് കോൺഗ്രസ് പാർട്ടി ഏത് സംസ്ഥാനത്താണ് 10 സീറ്റ് തികച്ചു നേടാൻ കഴിയുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ
ഉത്തരേന്ത്യയിലെ യു പിയിലും സാധിക്കില്ല, ബീഹാറിൽ കഴിയില്ല, മറ്റ് യാതൊരു സംസ്ഥാനങ്ങളിലും 10 സീറ്റ് തികച്ച് നേടാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് അത് പതിച്ചിരിക്കുന്നു. അതിന്റെ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സുരക്ഷിതമായ ഒരു മണ്ഡലം, 545 ലോക്സഭാ സീറ്റുകളുള്ള ഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ സുരക്ഷിതമായി ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു മണ്ഡലം അന്വേഷിച്ച് നടന്നപ്പോൾ പലരും പറഞ്ഞു യു പിയിൽ മത്സരിക്കും, പിന്നെ ചിലർ പറഞ്ഞു രാജസ്ഥാനിൽ മത്സരിക്കും, മറ്റു ചിലർ പറഞ്ഞു കോൺഗ്രസല്ലേ, ഇന്ദിരാഗാന്ധി ഒരു കാലത്ത് കർണാടകത്തിൽ ചിക്കമംഗളൂരിൽ മത്സരിച്ചില്ലേ, അതുപോലെ കർണാടകത്തിലേക്ക് വരും. പക്ഷെ ഇതൊന്നും അല്ല സംഭവിച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നാ, വയനാട്ടിൽ നിന്നാ. ആ വയനാട്ടിലേക്ക് വരാൻ, കേരളത്തിലേക്ക് വരാൻ കാരണമുണ്ട്. ആ പശ്ചാത്തലങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഇടത് വലത് മുന്നണികൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലം, 5 വർഷം ഇടതുപക്ഷം ഭരിച്ചാൽ 5 വർഷം UDF ഭരിക്കും, LDFന്റെ 5 വർഷം കഴിഞ്ഞാൽ UDFന്റെ 5 വർഷം, 50 വർഷക്കാലം, അര നൂറ്റാണ്ടിലേറെ കാലം കേരള രാഷ്ട്രീയം കണ്ട ഈ ഒരു നാടകം ഭാരതീയ ജനതാ പാർട്ടി, ജനസംഘം, ദേശീയ ജനാധിപത്യ സഖ്യം പഴയ കാലഘട്ടം മുതലേ തുറന്നു പറഞ്ഞിരുന്നു ഇത് കപട നാടകമാണ്, കപട നാടകമാണ്. ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങൾ മാത്രമാണ്. അവർ കൊറേ അജണ്ടയാ, അവർ കൊറേ ലക്ഷ്യമാ. അതുകൊണ്ട് അവർ രണ്ട് മുന്നണികളല്ല, ഒരൊറ്റ മുന്നണിയാ, ഒരൊറ്റ മുന്നണിയായി മാറണം എന്ന് BJP പറഞ്ഞപ്പോൾ, അല്ല ഞങ്ങൾ രണ്ട് മുന്നണിയാ, രണ്ട് പാർട്ടിയാ, രണ്ട് നയമാ, രണ്ട് പരിപാടിയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വരെ കേരള ജനതയെ കബളിപ്പിച്ചത് എങ്കിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ കേരളത്തിലെ രണ്ട് മുന്നണികളും ഒന്നായി മാറിയ ചിത്രം ഭാരതത്തിന്റെ ഇതര സംസ്ഥാനങ്ങളെ പോലെ നമുക്ക് സുവ്യക്തമായി കാണാൻ കഴിയും. തമിഴ്നാട്ടിലെത്തുമ്പോ അവിടെ കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ് ഇവരെല്ലാം ഒരൊറ്റ മുന്നണികൾ നിൽക്കുന്നു, ഒരൊറ്റ പോസ്റ്ററിൽ ഈ നേതാക്കന്മാരുടെ ചിത്രം വയ്ക്കുന്നു, ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഒരേ സ്റ്റേജിൽ CPIM ഒരേ സ്റ്റേജിൽ കോൺഗ്രസിന്റെ, അതേ സ്റ്റേജിൽ മുസ്ലിം ലീഗിന്റെ, അങ്ങനെ എല്ലാ പാർട്ടികളും ഒരൊറ്റ മുന്നണിയായി നിൽക്കുന്നു. പരസ്പരം കൈകോർത്ത് പിടിച്ച് ആകാശത്തേക്ക് ഉയർത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഒരൊറ്റ മുന്നണിയാണ് എന്ന് പ്രഖ്യാപിക്കാൻ CPIക്ക് മടിയില്ല, CPMന് മടിയില്ല, മുസ്ലിം ലീഗിന് മടിയില്ല, കോൺഗ്രസിന് മടിയില്ല. എല്ലാ പാർട്ടികളും LDFഉം UDFഉം ഉരുകിച്ചേർന്ന് ഒരൊറ്റ മുന്നണിയായി മാറുകയാണ്. തമിഴ്നാട്ടിലെത്തുമ്പോൾ, കർണാടകത്തിലെത്തുമ്പോൾ, മഹാരാഷ്ട്രയിലെത്തുമ്പോൾ, മറ്റ് സംസ്ഥാനങ്ങളിലെത്തുമ്പോൾ, അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും UDFഉം LDFഉം ഒന്നാ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, മുസ്ലിം ലീഗ് എല്ലാം ഒന്നാണ്, ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഇന്ത്യ മുഴുവൻ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും LDFഉം UDFഉം ഒന്നാണെങ്കിൽ, CPMഉം കോൺഗ്രസും ഒന്നാണെങ്കിൽ കേരളത്തിൽ എന്തിനാണ് രണ്ടായി മത്സരിക്കുന്നത്? ഇതാണ് BJP ചോദിക്കുന്ന ചോദ്യം, ഇതാണ് NDA ഉയർത്തുന്ന ചോദ്യം. എന്തിനാണ് കേരള ജനതയെ കബളിപ്പിക്കുന്നത്? അപ്പോൾ കേരളത്തിൽ അധികാരത്തിലെത്താൻ ഈ രണ്ട് പാർട്ടികൾക്കും അവസാനത്തെ അവസരം, അവസാനത്തെ അവസരമാണ്. ഇവിടെ സൂചിപ്പിച്ച ആശയങ്ങളിലൊന്നും ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അനവധി നിരവധി പദ്ധതികൾ, ഒരു കാലത്തും ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വലിയ പുരോഗതികൾ, വലിയ മുന്നേറ്റങ്ങൾ, വലിയ നേട്ടങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത ഗവൺമെന്റാണ് കഴിഞ്ഞ 5 വർഷക്കാലം കടന്നുപോയ നരേന്ദ്രമോദി ഗവൺമെന്റ്. നമുക്കറിയാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ വന്നാൽ, എന്റെ അധികാരത്തിൽ വന്നാൽ, എന്നെ പ്രധാനമന്ത്രിയാക്കിയാൽ ഈ രാജ്യത്ത് ഓരോ വർഷവും 2 കോടി ചെറുപ്പക്കാർക്ക് ഞാൻ തൊഴിൽ കൊടുക്കും. 5 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിയുമ്പോൾ 2 കോടി ഗുണം 5, എങ്ങനെയെങ്കിൽ 10 കോടി തൊഴിലവസരങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷെ നരേന്ദ്രമോദി എത്ര കോടി തൊഴിലവസരങ്ങൾ കൊടുത്തു എന്ന് അന്വേഷിക്കുമ്പോൾ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനമില്ലാതെ, സർവേ റിപ്പോർട്ടുകളില്ലാതെ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ വാർത്ത മാത്രം വിശ്വസിക്കാതെ, ഗവൺമെന്റിന്റെ അടിസ്ഥാന രേഖകളെ വ്യക്തമായി തെളിവായി എടുത്തുകൊണ്ട് കൃത്യമായി നമുക്ക് പറയാൻ കഴിയും 24 കോടി തൊഴിലവസരങ്ങൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തുണ്ടാക്കി. ഇത് കേവലം അവകാശവാദമല്ല, എങ്ങനെ തെളിയിക്കാം? കൃത്യമായി തെളിയിക്കാം. 10 കോടി തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു, മറിച്ച് 24 കോടി തൊഴിലവസരങ്ങൾ കൊടുത്തു. മുദ്രാബാങ്ക് ലോണിനെ കുറിച്ച് നമുക്കറിയാം, 50,000 രൂപ മുതൽ ലക്ഷോപലക്ഷം രൂപ വരെ
തൊഴിൽ തുടങ്ങാൻ വേണ്ടി, വ്യവസായം തുടങ്ങാൻ വേണ്ടി, വാണിജ്യം തുടങ്ങാൻ വേണ്ടി, സർവീസ് സെക്ടറുകളിൽ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി, അങ്ങനെ സകല സമസ്ത മേഖലകളിലും ചെറുപ്പക്കാർക്ക് ഒരു പൈസയുടെ ഈടില്ലാതെ, ഒരു സെന്റ് ഭൂമി പോലും പണയം വെക്കാതെ, മറ്റൊരാളിനെ ജാമ്യം നിർത്താതെ, സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഈട് വേണ്ടാതെ, സ്വതന്ത്രമായി പരിപൂർണമായി യാതൊരു നികുതി ബാധ്യതകളുമില്ലാതെ, യാതൊരു കെട്ടുപാടുകളുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള പണയപ്പെടുത്തലുകളുമില്ലാതെ, യാതൊരു ഭീഷണികളുമില്ലാതെ, യാതൊരു അപകടങ്ങളുമില്ലാതെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ, തൊഴിലാരംഭിക്കാൻ മുദ്രാ ബാങ്ക് ലോൺ കൊടുത്തു. ആ മുദ്രാ ബാങ്ക് ലോൺ വാങ്ങിച്ചവരുടെ എണ്ണം എത്രയാ? ഈ ഭാരതത്തിൽ 17 കോടി ചെറുപ്പക്കാർക്ക് മുദ്രാ ബാങ്ക് ലോൺ ലഭിച്ചു കഴിഞ്ഞു. 17 കോടി പേർക്ക്. ഒരു വ്യക്തിക്ക് ഒരു മുദ്രാ ബാങ്ക് ലോൺ കിട്ടിയാൽ, അയാൾ ഒരു വ്യവസായം തുടങ്ങിയാൽ ഒരാൾക്കല്ലല്ലോ തൊഴിൽ കിട്ടുക. മുദ്രാ ബാങ്ക് ലോൺ കിട്ടി അയാൾ ഒരു വാണിജ്യ സ്ഥാപനം തുടങ്ങിയാൽ ഒരാളല്ലല്ലോ തൊഴിലെടുക്കുക. മുദ്രാ ബാങ്കിന് ലോൺ കിട്ടി ഒരാൾ ഒരു ബസ് വാങ്ങിച്ചാൽ, ലോറി വാങ്ങിച്ചാൽ, ഒരു കൊമേഴ്ഷ്യൽ വാഹനം വാങ്ങിച്ചാൽ ഒരാൾക്കല്ലല്ലോ ജോലി കിട്ടുക. ഏതു മേഖലയിൽ, ഒരു തയ്യൽക്കട തുടങ്ങിയാൽ, ഒരു പലഹാരം ഉണ്ടാക്കുന്ന ചെറിയ യൂണിറ്റ് തുടങ്ങിയാൽ, ഏത് മേഖലയിൽ തുടങ്ങിയാലും ഒരാൾക്കല്ലല്ലോ തൊഴിൽ കിട്ടുക. പക്ഷേ വാദത്തിന് വേണ്ടി നമുക്ക് സ്വീകരിക്കാം ഒരാൾക്കേ തൊഴിൽ കിട്ടിയുള്ളൂ. പക്ഷെ 17 കോടി പേർക്ക് മുദ്രാ ബാങ്ക് ലോൺ കിട്ടി. 17 കോടി പേര് അതനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി. 17 കോടി പേര് ഈ മുദ്രാ ബാങ്ക് ലോൺ വായ്പയെടുത്ത് സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരാൾക്കേ തൊഴിൽ കിട്ടിയുള്ളൂ എന്ന് കണക്കാക്കി പോലും 17 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായ രേഖയാ മുദ്രാ ബാങ്ക് ലോൺ കൊടുത്തതിന്റെ കൃത്യമായ കണക്കാ. ആർക്ക് വേണമെങ്കിലും വിവരാവകാശ രേഖയനുസരിച്ച് എടുക്കാം. അതുപോലും വേണ്ട, കേന്ദ്ര ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളിൽ, വായ്പ കൊടുത്ത ബാങ്കുകളുടെ വെബ്സൈറ്റുകളിൽ പോയി നോക്കിയാൽ കൃത്യമായ കണക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ കൃത്യമായി നിങ്ങൾക്ക് നോക്കിക്കാണാം. അപ്പോ അത് അടിസ്ഥാനപരമായി ഗവൺമെന്റിന്റെ തെളിവോട് കൂടിയാ പറയുന്നത്, 17 കോടി പേർക്ക് മുദ്രാ ബാങ്ക് ലോണിന്റെ അടിസ്ഥാനത്തിൽ ജോലി ലഭിച്ചു കഴിഞ്ഞു, തൊഴിൽ കിട്ടിക്കഴിഞ്ഞു. മറ്റൊരു സ്ഥാപനമുണ്ട്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, CII. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പറയുന്നു, ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്ന, ഇൻഡസ്ട്രി നടത്തുന്നവരുടെ സംഘടനയുടെ പേരാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ആ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പറയുന്നു, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യയിലെ ഈ മേഖലയിൽ തൊഴിൽ കിട്ടിയത് 7,46,00,000 പേർക്കാ. 7,46,00,000 പേർ. നേരത്തെ കിട്ടിയത് 17 കോടി, ഇപ്പോൾ ഇവന് കൊടുത്തത് 7 കോടി. 17 × 7 = 24 കോടി. എത്ര സിമ്പിളാ, കണക്ക് കൂട്ടിയെടുക്കാൻ എളുപ്പമാ. ഇതിനൊക്കെ കൃത്യമായ രേഖയുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ തൊഴിൽ കിട്ടിയവർ ഇത്ര പേരുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ പ്രോവിഡന്റ് ഫണ്ടിൽ എത്ര പേര് ചേർന്നു എന്നുള്ളതിന്റെ കണക്കെടുത്താൽ മതി. ESI എത്ര പേര് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിന്റെ കണക്കെടുത്താൽ മതി. അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി നമുക്ക് വിവരം കിട്ടും. ഇതൊക്കെ സർക്കാർ രേഖകളാണ്. പക്ഷേ ഈ വസ്തുതകളെ മൂടിവെച്ചുകൊണ്ട്, ഇതിനെ പാടെ നിഷേധിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് കള്ളപ്രചരണം നടത്തുകയാണ്. 1,00,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു, 50,00,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു രേഖകളുമില്ല, യാതൊരു തെളിവുകളുമില്ല, കേവലം ആരോപണം മാത്രമാണ്. അപ്പോൾ തൊഴിലിന്റെ കാര്യത്തിൽ ഈ തരത്തിൽ എത്രയാണോ കൊടുക്കാമെന്ന് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ കൊടുത്ത് കഴിഞ്ഞ ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞു, ഈ രാജ്യത്തെ പാവപ്പെട്ട വീട്ടമ്മമാര്, വൈദ്യുതി ഇല്ലാത്തവർ, അവർക്ക് വൈദ്യുതി എത്തിക്കും, ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളിലേക്കും വൈദ്യുതി എത്തിക്കും. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച എന്താ? മുഴുവൻ പ്രദേശങ്ങളിലേക്കും, മുഴുവൻ വീടുകളിലേക്കും, മുഴുവൻ ഗ്രാമങ്ങളിലേക്കും, അത് ലേ ആണെങ്കിലും, ലഡാക്ക് ആണെങ്കിലും, ഗ്രാസ് ആണെങ്കിലും, മറ്റ് കാർഗിൽ ആണെങ്കിലും, വിദൂരമായ പ്രദേശമാണെങ്കിലും, മലമുകളിലാണെങ്കിലും, എവിടെയാണെങ്കിലും, അവിടെയെല്ലാം ഇന്ന് 5 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് വൈദ്യുതി എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്തിക്കുമെന്നല്ല പറഞ്ഞത്, എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. 130,000 മെഗാവാട്ട് വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ രാജ്യം വൈദ്യുതി മിച്ച രാജ്യമായി മാറി. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു, പവർ കട്ട് ഉണ്ടായിരുന്നു. ഡൽഹിയിൽ പോയാൽ, മുംബൈയിൽ പോയാൽ, കൽക്കട്ടയിൽ പോയാൽ, ചെന്നൈയിൽ പോയാൽ, ബാംഗ്ലൂരിൽ പോയാൽ, ഹൈദരാബാദിൽ പോയാൽ, മഹാനഗരങ്ങളായിട്ടുള്ള അവിടെ പോലും പകൽ സമയങ്ങളിൽ 6 മണിക്കൂർ വൈദ്യുതിയില്ല, 8 മണിക്കൂർ വൈദ്യുതിയില്ല, 12 മണിക്കൂർ വൈദ്യുതിയില്ല. ഇതായിരുന്നു നരേന്ദ്രമോദി വരുന്നതിന് മുമ്പുള്ള അവസ്ഥ.
മഹാനഗരങ്ങളിൽ പോലും 12 മണിക്കൂർ വൈദ്യുതി ഇല്ലാതിരുന്ന ഒരു രാജ്യം 5 വർഷക്കാലം മുമ്പുണ്ടായിരുന്നുവെങ്കിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ചെറിയ നഗരങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയൊക്കെ പോയി ജീവിച്ചവർക്കറിയാം, നമുക്കും അറിയാം. പക്ഷേ ഇന്ന് 5 വർഷക്കാലം നരേന്ദ്രമോദി ഭരിച്ചു കഴിഞ്ഞപ്പോ വൈദ്യുതി മിച്ചമാണ്. നമ്മൾ ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി വിൽക്കുന്നു, മ്യാൻമറിലേക്ക് വൈദ്യുതി വിൽക്കുന്നു, നേപ്പാളിലേക്ക് വൈദ്യുതി വിൽക്കുന്നു, അയൽ രാജ്യങ്ങളിൽ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുന്നു. വൈദ്യുതി മിച്ചമായ രാജ്യമായി നമ്മൾ മാറിയിരിക്കുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം. ഇത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണ്. അതുപോലെ തന്നെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ആകെ വീടുകൾ ഒന്നിച്ചു കൂട്ടിയാൽ പോലും ഈ രാജ്യത്തുള്ള വീടുകളിൽ 38% വീടുകളിൽ മാത്രമായിരുന്നു കക്കൂസ് ഉണ്ടായിരുന്നത്, ശൗചാലയം ഉണ്ടായിരുന്നു. പക്ഷെ നരേന്ദ്രമോദി 5 വർഷക്കാലം ഭരിച്ചിട്ട് ഭരണം പൂർത്തിയാക്കുമ്പോൾ 38% വീടുകളിൽ ശൗചാലയം ഉണ്ടായിരുന്നു എന്നുള്ളത് 98% വീടുകളിലേക്ക് 5 വർഷം കൊണ്ട് ശൗചാലയങ്ങളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഈ സമയത്ത് കേരളത്തിലെ ഗവൺമെന്റ് അതിനെ വളരെ പുച്ഛത്തോടു കൂടിയ കണ്ടേ. പിണറായി വിജയൻ പറഞ്ഞു, ശൗചാലയമോ കേരളത്തിലോ എന്താവശ്യം? കേരളമൊക്കെ എത്രയോ പുരോഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തിനാണ് ശൗചാലയം? ഇതാണ് കേരള ഗവൺമെന്റ് ചോദിച്ചത്, പിണറായി വിജയൻ ചോദിച്ചത്, ഇതാണ് തോമസ് ഐസക് ചോദിച്ചത്, ഇതാണ് മറ്റു മന്ത്രിമാർ ചോദിച്ചത്. എന്നാൽ ഈ കേരളം ലക്ഷക്കണക്കിന് ശൗചാലയങ്ങൾ ഈ കേന്ദ്രത്തിന്റെ പണം വാങ്ങിച്ചുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കി. ഇതില് മന്ത്രിമാരുടെ കണക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി പറഞ്ഞു, ആറന്മുള മണ്ഡലത്തിലെ MLA ആയ ഞാൻ എന്റെ 12 പഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റിയിലും ശൗചാലയങ്ങളില്ലാത്ത വീടുകളുടെ എണ്ണമെടുത്തു. നരേന്ദ്രമോദിയുടെ പദ്ധതി വന്നപ്പോ അങ്ങനെ എണ്ണമെടുത്തപ്പോ 3600 വീടുകളിൽ ശൗചാലയമില്ല, കക്കൂസ് ഇല്ല. അപ്പോ 3600 വീടുകളിൽ എന്റെ ആറന്മുള MLA ആയിരിക്കുന്ന എന്റെ 12 പഞ്ചായത്തിലും 1 മുനിസിപ്പാലിറ്റിയിലും 3600-ൽ പരം വീടുകളിൽ കക്കൂസ് ഇല്ലായിരുന്നു. നരേന്ദ്രമോദിയുടെ ഈ പദ്ധതി മാതൃകാപരമായി നടപ്പാക്കിക്കൊണ്ടാണ് ഞാൻ എന്റെ മണ്ഡലത്തിൽ മുഴുവൻ വീടുകളിലും കക്കൂസ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വീണാ ജോർജ പവർ വിഷൻ എന്ന് പറയുന്ന ചാനലിൽ കൊടുത്ത അഭിമുഖത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ കണക്ക് പറയുന്നുണ്ട്. ഞാൻ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ വീണ ജോർജ് പോലും സ്വന്തം മണ്ഡലത്തിൽ 3600 വീടുകളില് ഈ പറയുന്ന കക്കൂസ് കൊടുത്തത് നരേന്ദ്രമോദിയുടെ പദ്ധതി കൊണ്ടാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് ആ വീണ ജോർജ് അതല്ല പറയുന്നത്. ഇന്ന് വീണ ജോർജ് പറയുന്നത് എന്താ? ഇന്ന് പറയുന്നത് ഞാൻ ശബരിമലയില് പോവും, എന്നിട്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കും, 18-ാം പടിയിൽ കൂടി സെൽഫി എടുക്കും. എന്നിട്ടോ അവിടുത്തെ കൗണ്ടറിൽ ഞാൻ നാപ്കിനുകൾ വിൽക്കാൻ വെക്കും, സ്റ്റേ ഫ്രീ വിൽക്കും, പിന്നെ വേറെ ദണ്ടൊക്കെ വിൽക്കും. ഇതാരെ കൊണ്ടാ പറയിപ്പിക്കുന്നത്? നാടൻ ഭാഷയെ പറയല്ലോ, കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കുക എന്ന് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ ഇത് പറയിപ്പിച്ചിരിക്കുന്നത് ഈ നാട്ടുകാരനെ കൊണ്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SFI കങ്ങഴയിലെ ലോക്കൽ സെക്രട്ടറി, വാഴൂരിലെ ഏരിയ കമ്മിറ്റി അംഗം വിഷ്ണു ജയകുമാർ ഫേസ്ബുക്കിൽ കൃത്യമായി കുറിച്ചു, ഞങ്ങളുടെ വീണാ ജോർജ് എന്ന് ജയിച്ചു വന്നാൽ ശബരിമലയിൽ പോയി ആചാര ലംഘനം നടത്തി ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുത്ത് അവിടുത്തെ അപ്പമരവണ കൗണ്ടറുകളിൽ ഞങ്ങൾ സാനിറ്ററി നാപ്കിൻ പേര് സഹിതം പ്രഖ്യാപിച്ചിരിക്കുക, അത് വിതരണം ചെയ്യും. എന്നിട്ട് ബാക്കി ചില പദപ്രയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൈക്കിൽ കൂടെ പറയാൻ കൊള്ളുകയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വിഷ്ണു ജയകുമാറിന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാവേ, ഇത് ആരോപണമൊന്നുമല്ല, വ്യക്തമായ തെളിവുണ്ട്. ഇവിടുത്തെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതായി വസ്തുത, തെളിവുകളോട് കൂടിയ. അപ്പോ എന്താണ് ലക്ഷ്യം? വളരെ വ്യക്തമാണ് ലക്ഷ്യം. അപ്പോൾ കൃത്യമായ അജണ്ടയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഈ തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ മൂർത്തിയായിട്ടാണ് ഇന്ന് വീണ ജോർജ് നിൽക്കുന്നത്. എന്നാൽ അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അപകടകരമായ അപായകരമായ മറ്റൊരു ദൗത്യവുമായിട്ടാണ്
ആന്റോ ആന്റണി വരുന്നത്. എന്തിനാണ് വരുന്നത്? നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ വടക്കേ അറ്റത്ത്, വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം, ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കി. പാകിസ്ഥാൻ രാഷ്ട്രമുണ്ടാക്കിയത് കമ്മ്യൂണിസത്തിന് വേണ്ടിയാണോ? പാകിസ്ഥാൻ എന്ന രാഷ്ട്രമുണ്ടാക്കിയത് തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിന് വേണ്ടിയാണോ? മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ? മതത്തിന് വേണ്ടി, മതത്തിന്റെ പേരിൽ. അത് നെഹ്റുവിനുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബംഗ്ലാദേശ് സ്വതന്ത്രമായ മറ്റൊരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ നെഹ്റുവിന്റെ പുത്രിക്ക് കഴിഞ്ഞു, ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞുവെങ്കിൽ പിന്നീട് അതിന്റെ അടുത്ത തലമുറയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനേക്കാൾ അടുത്ത തലമുറയിൽ രാഹുൽ ഗാന്ധി ദൗത്യം പൂർത്തീകരിക്കാനാണ് ഇന്ന് വയനാട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വയനാട് തിരഞ്ഞെടുത്ത്? എന്താണ് അവര്? ഈ രാഹുൽ ഗാന്ധിക്ക്, കോൺഗ്രസ് പാർട്ടിക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അവർക്ക് വിജയിക്കാൻ, തുടർച്ചയായിട്ട് വിജയിക്കാൻ കഴിയുന്ന പത്തനംതിട്ടയിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കാത്ത എന്താ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രസ് സീറ്റിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാത്ത എന്താ? എന്തുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കുന്നത്? വയനാട്ടിൽ മത്സരിക്കുന്നതിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുണ്ട്. പൊന്നാനിയും മലപ്പുറവും മുസ്ലിം ലീഗിന് കൊടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന മൂന്നാമത്തെ സീറ്റ് വയനാടാണ്. എന്താ കാരണം? മുസ്ലിം ലീഗിന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ജയിക്കാൻ കഴിയുന്ന സീറ്റാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന മൂന്നാമത്തെ സീറ്റിൽ മുസ്ലിം ലീഗിന്റെ മാനസപുത്രനായി താമരചിഹ്നമില്ലാത്ത സ്ഥലത്ത്, താമരചിഹ്നമില്ലാത്ത മണ്ഡലത്തിൽ വന്ന് സുരക്ഷിതമായി ജയിക്കുമ്പോ മുസ്ലിം ലീഗ് എതിർത്തില്ല, ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞില്ല, രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനൊരു കാരണമുണ്ട്. മലബാറിന്റെ മണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പുതിയ ആവശ്യം. അവർ പറയുന്നു ഒരു പുതിയ സംസ്ഥാനം വേണം, മലബാർ സംസ്ഥാനം വേണം. മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രിയാകാൻ കഴിയുന്ന ഒരു മലബാർ സംസ്ഥാനം വേണം. അതിന് മലപ്പുറം ജില്ലയെ രണ്ടായി വിഭജിച്ച് തിരൂർ ജില്ല വേണം. ആദ്യം മലപ്പുറം ജില്ല ചോദിച്ചു വാങ്ങിച്ചപ്പോ അന്ന് EMS നമ്പൂതിരിപ്പാട് ഞങ്ങളിലില്ല, ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല, മുസ്ലിം രക്തം ഞങ്ങളിലില്ല, ഹൈന്ദവ രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരമാചാര്യൻ EMS നമ്പൂതിരിപ്പാട് ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ മതത്തിന്റെ പേരിൽ അന്ന് മലപ്പുറം ജില്ല കൊടുത്തെങ്കിൽ ഇന്ന് മലപ്പുറം ജില്ല രണ്ടാക്കി മാറ്റി തിരൂർ ജില്ല വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആ തിരൂർ ജില്ലയും മലപ്പുറം ജില്ലയും കോഴിക്കോടും കാസർഗോഡും അടക്കം ഭാരതപ്പുഴയ്ക്ക് വടക്കോട്ടുള്ള പ്രദേശത്തെ മലബാർ സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഇത് കേവലം ഒരു ജില്ലയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയല്ല, ഇത് കേവലം ഒരു സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ആവശ്യമല്ല. പാകിസ്ഥാനെ പോലെ, ബംഗ്ലാദേശിനെ പോലെ മൂന്നാമത്തെ ഇസ്ലാമിക രാജ്യം തെക്കേ ഇന്ത്യയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ചുവടുകളാണ്. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട് വന്ന് MP ആക്കാൻ ശ്രമിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ള ദൗത്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഈ രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങൾ മുറിച്ചു നീക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അപ്പോൾ ഭാരതത്തെ മുറിക്കാൻ, കേരളത്തെ മുറിക്കാൻ വേണ്ടിയുള്ള വോട്ടാണ്, ഇന്ത്യ വിഭജിക്കാൻ വേണ്ടിയുള്ള വോട്ടാണ് ഈ രാജ്യത്ത് ആന്റോ ആന്റണിക്ക് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ നിങ്ങൾ ചെയ്യുന്ന വോട്ട്. അത്ര അപകടകരമായ, അപായകരമായ ഒരു തെരഞ്ഞെടുപ്പ്, വളരെ ഗൗരവപൂർവ്വം നമ്മൾ കണക്കിലെടുക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഞാൻ ഇന്ന് സൂചിപ്പിക്കുമ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാനിപ്പോൾ വരുന്നത് ആലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്ത്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന്. അവിടെ നിങ്ങൾ പോരുമ്പോൾ കളർകോട് എന്ന് പറയുന്ന ജംഗ്ഷനുണ്ട്, ചങ്ങനാശ്ശേരിക്ക് തിരിയുന്ന ജംഗ്ഷനിൽ അവിടെ ഒരു ഓഫീസ് ഉണ്ട്. ഞാനതിൻ്റെ ഫോട്ടോ എടുത്തു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, ആ പാർട്ടിയുടെ ഓഫീസാണ്. ആ പാർട്ടിയുടെ ഓഫീസിൽ വെച്ചിരിക്കുന്ന ചിത്രം അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി വെൽഫെയർ പാർട്ടി ഓഫീസ് തുറന്നിരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാൻ. തെളിവ് സഹിത പറയുന്നത്, ഈ വെൽഫെയർ പാർട്ടി തീവ്രവാദി ബന്ധമുള്ള, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, വിദേശത്തെ ഭീകര പ്രസ്ഥാനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാർട്ടി. അപ്പോൾ അന്താരാഷ്ട്ര തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇന്ത്യൻ മുഖം ആ വെൽഫെയർ പാർട്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവരുടെ പടം വെച്ച്, UDFന്റെ പേര് വെച്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പരസ്യമായിട്ട് പ്രവർത്തിക്കുന്നു ആലപ്പുഴയിൽ. ഞാനത് കണ്ടിട്ടതിന് മുമ്പിലൂടെയാണ് വരുന്നത്. അപ്പോ കോൺഗ്രസും തീവ്രവാദി പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം എല്ലായിടത്തും വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ മുറിക്കണമോ, കേരളത്തെ വിഭജിക്കണമോ, മറ്റൊരു സംസ്ഥാനം ഉണ്ടാകണമോ, മൂന്നാമത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രം പിറക്കണമോ തെക്കേ ഇന്ത്യയിൽ, കേരളത്തിൽ? ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത്.
അത്രമാത്രം ഭീകരമായിട്ടുള്ള, അത്രമാത്രം അപകടകരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായും നമുക്ക് വളരെ വലിയൊരു ദൗത്യമുണ്ട്. ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും സംസ്കാരത്തെയും ധർമ്മത്തെയും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെയും മര്യാദകളെയും സഹോദര്യത്തെയും സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ്. ഇത് വലിയ ഒരു യുദ്ധമാണ്. ഇത് കേവലം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെയും ഇന്ത്യ എന്ന് പറയുന്ന ദേശത്തിന്റെയും ഭാരത സംസ്കാരത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും സമ്പന്നതയുടെയും സമൃദ്ധിയുടെയും ഒക്കെ മുന്നിലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ തെരഞ്ഞെടുപ്പ്. 5 വർഷം മുമ്പ് ഇന്ത്യ 10 വർഷക്കാലത്തെ മൻമോഹൻ സിംഗ് ഭരണത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ സാമ്പത്തികമായി തകർന്നടിഞ്ഞ ലോകത്തെ 5 രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിൽ ഫ്രജൈൽ 5 എന്ന് പറയുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയായിരുന്നു. ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ വിദേശ കടം വാങ്ങി വാങ്ങി കൂട്ടി അതിന്റെ പലിശ കൊടുക്കാൻ വേണ്ടി വേറെ കടം വാങ്ങി, വീണ്ടും പലിശയ്ക്ക് പലിശ കൊടുക്കാൻ മറ്റൊരു കടം വാങ്ങി, കടത്തിന്റെ പുറത്ത് കടം വാങ്ങി. ചന്ദ്രശേഖരെ പോലെയുള്ള മുൻ പ്രധാനമന്ത്രിമാർ ഇന്ത്യൻ ഖജനാവിലെ സ്വർണം വിദേശത്തെ ബാങ്കുകളിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി. അവസാനത്തെ തരി പൊന്നു പോലുമില്ലാത്ത ദരിദ്രമായ രാഷ്ട്രം അതായിരുന്നു നരേന്ദ്രമോദിക്ക് കിട്ടിയ രാജ്യം. അവിടെ നിന്നാണ് നരേന്ദ്രമോദി ഭരണം ആരംഭിച്ചത്. ആ നരേന്ദ്രമോദിയുടെ 5 വർഷക്കാലത്തെ ഭരണത്തിൽ ധീരമായ 2 നിലപാടുകളെടുത്തു. നോട്ട് നിരോധനവും GST ഇത് രണ്ടും രാജ്യത്തെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തി. പക്ഷേ അതിനെതിരെ എത്രയെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായാലും അണുവിട പോലും വ്യതിചലിക്കാതെ ഒട്ടും വിട്ടുകൊടുക്കാതെ സുധീരമായി താഴെടുത്ത നിലപാടുകളിലൂടെ മുന്നോട്ട് പോയി നരേന്ദ്രമോദി ആ കാര്യങ്ങളൊക്കെ വിജയിപ്പിച്ചു, ലോകം അംഗീകരിച്ചു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും പുറത്തു വരുന്ന പത്രവാർത്തകളിൽ നമ്മളെ നക്കെ ശിഖാന്തം എതിർക്കുന്ന മനോരമ പത്രത്തിൽ പോലും പറയുന്നു ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഭാരതത്തിൻ്റെതാ, ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ ഭാരതത്തിൻ്റെതാ. അപ്പോൾ ലോകത്തിന്റെ ഏറ്റവും തകർന്ന സമ്പദ് വ്യവസ്ഥ 5 കൊല്ലം മുമ്പ് ഭാരതത്തിൻ്റെതായിരുന്നെങ്കിൽ 5 വർഷം മോദിയുടെ ഭരണം കഴിയുമ്പോൾ ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ 5 സമ്പദ് വ്യവസ്ഥകളിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രമാണ് ഭാരതം. വേൾഡ് ബാങ്ക് പറയുന്നു, IMF പറയുന്നു, ലോക സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നു, സാമ്പത്തിക ശക്തികൾ പറയുന്നു, അടുത്ത 15 വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ 1ാം സ്ഥാനത്ത്, സമ്പത്ത് കൊണ്ട് 1ാം സ്ഥാനത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് 1ാം സ്ഥാനത്ത്, ആയുധശക്തിയിൽ 1ാം സ്ഥാനത്ത്, ആജ്ഞാശക്തിയിൽ 1ാം സ്ഥാനത്ത്, രാഷ്ട്രീയ രംഗത്ത് 1ാം സ്ഥാനത്ത് വരാൻ പോകുന്ന രാഷ്ട്രം ഭാരതമാണ്. ഇത് അമേരിക്ക സമ്മതിക്കുന്നു, ഇത് ചൈന സമ്മതിക്കുന്നു, ഇത് ജപ്പാൻ സമ്മതിക്കുന്നു, ഇത് വേൾഡ് ബാങ്ക് സമ്മതിക്കുന്നു, ഇത് യൂറോപ്യൻ യൂണിയൻ അംഗീകരിക്കുന്നു. ഇത് അംഗീകരിക്കാത്ത ഒരു ലോകശക്തിയും ഇന്നില്ല. കേവലം 5 വർഷക്കാലം ഒരു ഭാരതത്തിന്റെ പുത്രൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്റെയും കമ്മ്യൂണിസ്റ്റുകാരന്റെയും ഭാഷയിൽ പറഞ്ഞാൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നു ഒരു RSS കാരൻ, RSSന്റെ പ്രചാരകൻ 5 വർഷം ഇന്ത്യ ഭരിച്ചപ്പോൾ ഇതാണ് ഭാരതമെങ്കിൽ ആ ഭാരതത്തെ അംഗീകരിക്കാൻ ലോകത്തെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളും തയ്യാറാണ്. പാകിസ്ഥാന്റെ അതിർത്തി കടന്ന 60 കിലോമീറ്ററിനുള്ളിലെത്തി 100 കണക്കിന് തീവ്രവാദികളെ രഹസ്യമായി പാർപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഒളിത്താവളങ്ങൾ ചുട്ട് ചാമ്പലാക്കി ഒരു പേറൽ പോലുമില്ലാതെ നമ്മുടെ മുഴുവൻ വിമാനങ്ങളും സൈനികരും തിരിച്ചെത്തുമ്പോ സർജിക്കൽ സ്ട്രൈക്ക് ലോകത്ത് അമേരിക്കയും ഇസ്രയേലും മാത്രം ചെയ്യാൻ ധൈര്യപ്പെടുന്ന സർജിക്കൽ സ്ട്രൈക്ക് ലോകത്ത് ഒരു രാജ്യത്തോടും ആലോചിക്കാതെ ആരും അറിയാതെ ചെയ്ത് പൂർത്തിയാക്കി തിരിച്ചെത്തിയത് പ്രഖ്യാപിച്ചു. ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു ഉറിയിൽ പുൽവാമയിൽ നിങ്ങൾ ചെയ്തതിന് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നു. അപ്പോഴാണ് ലോകമറിഞ്ഞത്. ആ തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ അമേരിക്ക നടത്തിയപ്പോ ലോകത്ത് 2 അഭിപ്രായമുണ്ടായിരുന്നു, 2 വിഭാഗങ്ങളായി ലോകം അതിനെ കണ്ടു. അത്തരം സർജിക്കൽ സ്ട്രൈക്കുകൾ ഇസ്രയേൽ നടത്തിയപ്പോ ലോകത്ത് 2 അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു, 2 ഭാഗത്ത് 2 ചേരികളായി രാഷ്ട്രങ്ങൾ അണിനിരന്നു. പക്ഷെ പാകിസ്ഥാനെതിരെ, മ്യാൻമറിനെതിരെ ഈ തരത്തിലുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ, കടന്നാക്രമണങ്ങൾ ഭാരതം നടത്തിയപ്പോൾ ഒരൊറ്റ രാഷ്ട്രം പോലും അതിനെ എതിർത്തില്ല. പാകിസ്ഥാൻ വിചാരിച്ചു തങ്ങളെ എല്ലാ തരത്തിലും താങ്ങി നിർത്തുന്ന, എല്ലായ്പ്പോഴും പിന്തുണ തരുന്ന ചൈന സഹായിക്കുമായിരിക്കും. തങ്ങളോടൊപ്പം നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങൾ ഏതൊരു ഇസ്ലാമിന് വേണ്ടിയാണോ, ഏതൊരു മുസ്ലിമിന് വേണ്ടിയാണോ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വെട്ടിമുറിച്ചുണ്ടാക്കിയെടുത്തത്, അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനെ സഹായിക്കും. ഒരൊറ്റ മുസ്ലിം രാജ്യം പോലും പാകിസ്ഥാന് പിന്തുണ കൊടുത്തില്ല, ഒരു മുസ്ലിം രാജ്യം പോലും കൊടുത്തില്ല. എന്ന് മാത്രമല്ല, എല്ലാ കാലത്തും ചൈന പാകിസ്ഥാനെ പിന്തുണച്ചിരുന്നെങ്കിൽ ഈ ഒരു കാര്യം വന്നപ്പോ ചൈന പറഞ്ഞു ഞങ്ങൾ പിന്തുണയ്ക്കില്ല.
ഇന്ത്യ ചെയ്തതാണ് ശരി, ഇന്ത്യ ചെയ്തതാണ് ശരി. അത് പറയാൻ കാരണമുണ്ട്. ഇന്ത്യയുടെ ഇന്നത്തെ ആയുധശക്തിയോട് ഏറ്റുമുട്ടി വിജയിക്കാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഇന്നില്ല. പണ്ട് ഉണ്ടായിരുന്ന ചരിത്രം മാറി, പണ്ട് ഭരിച്ചിരുന്ന ഭരണാധികാരികൾ മാറി. ഇത് ചൈനക്കറിയാം. അതുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടെടുത്താൽ അത് ചൈനയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ചൈന പറഞ്ഞു, പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾക്കാവില്ല. അവസാനം എന്താ സംഭവിച്ചത്? ലോകത്തെ 59 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ, ലോകത്തിലെ 59 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിച്ചു കൂടുന്ന അന്താരാഷ്ട്ര വേദിയിൽ പാകിസ്ഥാന്റെ കസേര ഒഴിച്ചിട്ടുകൊണ്ട്, പാകിസ്ഥാനെ മാറ്റി നിർത്തിക്കൊണ്ട്, പാകിസ്ഥാനെ പുറത്താക്കിക്കൊണ്ട് ആ വേദിയിലേക്ക് ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത ഭാരതത്തെ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി കടന്നു ചെന്ന സുഷമ സ്വരാജിനെ, മുസ്ലിമല്ലാത്ത സുഷമ സ്വരാജിനെ വിശിഷ്ട വ്യക്തിയായി അംഗീകരിച്ച്, ആദരിച്ച്, ക്ഷണിച്ചു കൊണ്ടുപോയി മുഖ്യ പ്രഭാഷണം നടത്തിച്ചു. ആര് നടത്തിച്ചു? 59 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കണ്ടു നിൽക്കേണ്ടി വന്നു പാകിസ്ഥാന്. ഇതല്ലേ ഭാരതം നേടിയ നേട്ടം? ബി ജെ പി വർഗീയ ശക്തിയാണെങ്കിൽ, നരേന്ദ്രമോദി ആർ എസ് എസ് പ്രചാരകനാണെങ്കിൽ, ഹിന്ദു വർഗീയവാദിയാണെങ്കിൽ, 59 മുസ്ലിം രാജ്യങ്ങളിൽ ഒരൊറ്റ മുസ്ലിം രാജ്യം പോലും ആ തീരുമാനത്തെ എതിർത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരൊറ്റ മുസ്ലിം രാജ്യം എതിർത്തില്ല. അപ്പൊ ലോകത്തെ 59 മുസ്ലിം രാജ്യങ്ങളും പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭാരതത്തോടൊപ്പം നിന്നു എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ നിലപാട് മുസ്ലിം വിരുദ്ധമാണോ? ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഹിന്ദു വർഗീയ പാർട്ടിയ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബി ജെ പി എന്ന്. പക്ഷെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ, അവിടെ മത ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയ. നമുക്കറിയാം ഗോവ നമ്മുടെ അടുത്തുള്ളത്, അവിടെ ക്രിസ്ത്യാനികൾക്ക് ആ ഭൂരിപക്ഷം. ഗോവ ഒരു തവണ ബി ജെ പി ഭരിച്ചു, അബദ്ധം പറ്റിയതാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. രണ്ടാമത് ബി ജെ പി ഭരിച്ചു, അത് വേറെന്തോ അബദ്ധം പറ്റിയതാണെന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറഞ്ഞു. മൂന്നാം തവണയും ബി ജെ പി ഭരിക്കുന്നു, അപ്പോഴാണ് മുഖ്യമന്ത്രി മരിച്ചുപോയി. ഇപ്പൊ കിട്ടും ഭരണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ചെന്നു. നാലാമത്തെ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ, എവിടെ? ക്രിസ്ത്യാനിക്ക് ഭൂരിപക്ഷമുള്ള ഗോവയിൽ നാലാമത്തെ മുഖ്യമന്ത്രി തുടർച്ചയായി ബി ജെ പിയുടെ. അവിടുത്തെ എം എൽ എമാര് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാ, ഇപ്പോഴും ക്രിസ്ത്യാനിയാ, മതം മാറിയിട്ടൊന്നുമില്ല. അപ്പോ ആ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള ഗോവയിൽ തുടർച്ചയായി നാലാമത്തെ മുഖ്യമന്ത്രിയെയും അവരോധിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുമെങ്കിൽ അവിടെ ആരാണ് ബി ജെ പി കോട്ട് ചെയ്തത്? വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകും. നാഗാലാൻഡ് 98% ക്രൈസ്തവരാ, നാഗാലാൻഡ് ഭരിക്കുന്നത് ബി ജെ പിയാ. മിസോറാം 64% ക്രൈസ്തവരാ, അവിടെ ഭരിക്കുന്നത് ബി ജെ പിയാ. അരുണാചൽ പ്രദേശ് 72% ക്രൈസ്തവരാ, അവിടെ ഭരിക്കുന്നത് ബി ജെ പിയാ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്നു. ബി ജെ പി ക്രിസ്ത്യാനിക്കെതിരാണെങ്കിൽ ഇത് സാധിക്കൂ? ഇത് ഒരു തവണയല്ല, ഇത് രണ്ടു തവണയല്ല, ഇത് അബദ്ധം പറ്റിയതല്ല, ഇത് മൂന്നാം തവണയും നാലാം തവണയും ആവർത്തിക്കുമ്പോൾ ഈ രാജ്യത്തെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള ജമ്മു കാശ്മീർ അടക്കം ഭാരതീയ ജനതാ പാർട്ടിയെ അധികാര സ്ഥാനത്തിലെത്തിച്ചുവെങ്കിൽ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദത്തിലും എത്തിച്ചുവെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രാജ്യം ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ പ്രതീക്ഷ അർപ്പിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. പ്രതീക്ഷ അർപ്പിക്കുന്ന നേതാവാണ് ആർ എസ് എസ് പ്രചാരകൻ തന്നെയായിട്ടുള്ള നരേന്ദ്ര ദാമോദരദാസ് മോദി. അപ്പോ ഈ രാജ്യത്തിന്റെ ഭരണത്തിൽ ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന കള്ളപ്രചരണത്തിൽ കുടുങ്ങാതെ, ബി ജെ പി ക്രൈസ്തവർക്കെതിരാണ് എന്ന് പറയുന്ന കള്ളപ്രചരണങ്ങളിൽ കുടുങ്ങാതെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തതുപോലെ, ഉറപ്പു നൽകിയതുപോലെ, ജമ്മു കാശ്മീരിന് പുറത്ത് ഒരൊറ്റ വർഗീയ ലഹള പോലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഇവിടുത്തെ തീവ്രവാദികൾക്ക്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്തായിരുന്നു? കേരളത്തിൽ വർഗീയ ലഹള, കർണാടകത്തിൽ വർഗീയ ലഹള, ഉത്തർപ്രദേശിൽ, എല്ലാ സംസ്ഥാനങ്ങളിലും ബോംബ് സ്ഫോടനങ്ങൾ, വർഗീയ ലഹളകൾ, ബസ് കത്തിക്കൽ, ഭീകര ക്യാമ്പുകൾ, കേരളമടക്കം. ഇന്നെന്താ അവസ്ഥ? ഇന്ന് എന്തുകൊണ്ടാണ് കാശ്മീരിൽ പോലും ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാടിടാൻ കഴിഞ്ഞത്? ഇതന്വേഷിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ധീരമായ നിലപാടെടുത്തുകൊണ്ട്, രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കൂ. അവിടെ മതത്തിന്റെ വ്യത്യാസമില്ല, രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം
അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പക്ഷേ ഈ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ഭാവാത്മകമായി ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികളെയും നേതാക്കളെയും ജനങ്ങൾ തിരിഞ്ഞെടുക്കും, തിരിച്ചറിയും. പക്ഷേ ഇതൊന്നും മനസ്സിലാകാത്ത അതിലെ ആൾക്കാരുണ്ട്. ഇന്നലെ ഞാൻ ആലപ്പുഴയുടെ തീരപ്രദേശത്ത് ഒരു സ്ഥലത്തിരുന്നു, അവിടെ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നു. ആ പ്രദേശത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഓഫീസ് പണിയാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുത്ത ഒരു മനുഷ്യൻ, ശ്രീകുമാർ എന്ന് പറയുന്നയാൾ, നമ്മുടെ വേദിയിൽ പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കൊടുത്ത സ്ഥലത്താണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് ഇരിക്കുന്നത്. ഞങ്ങളെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. ഈ പ്രദേശം എ കെ ജി വന്ന് താമസിച്ചതാ പണ്ട്, അതുകൊണ്ട് എ കെ ജി നഗരം എന്നാ പറയുന്നത്. പക്ഷേ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഇപ്പം ബി ജെ പി ആ. അത്രമാത്രം പരിവർത്തനം അവിടെ ഉണ്ടായി. പക്ഷേ ഇവിടെ കുറേ പഴയ ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ദിവസം വീട് കയറി ഞങ്ങൾ അഭ്യർത്ഥനയൊക്കെ കൊടുത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഒരു അമ്മൂമ്മ പറഞ്ഞു, 82 വയസ്സുണ്ട്, കല്യാണി എന്നാ പേര്. ഇപ്പൊ കല്യാണി അമ്മൂമ്മ പറഞ്ഞു, മക്കളെ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ജനിച്ച കാലം മുതൽ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അരിവാട് ചുറ്റിയെന്ന നക്ഷത്രമൊക്കെ കാണുമ്പോൾ അവിടെ കുത്താതിരിക്കാൻ വയ്യ. അതുകൊണ്ട് എന്നെ അത് അനുവദിക്കണം, നിർബന്ധിക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ശ്രീകാർ പറഞ്ഞു, അമ്മമ്മ ഒന്നും വിഷമിക്കണ്ട, അമ്മമ്മ അവിടെ തന്നെ വോട്ട് ചെയ്യണം. അമ്മമ്മ ഇത്രയും കാലം ചെയ്തു വന്നതുപോലെ തന്നെ അരിവാളിന് ചുറ്റികയ്ക്ക് നക്ഷത്രത്തിൽ തന്നെ വോട്ട് ചെയ്യണം. കാരണം ഇത് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ചെയ്യുന്ന ഒടുക്കത്തെ വോട്ടായിരിക്കും. അടുത്ത ഇലക്ഷൻ വരുമ്പോഴോ? അടുത്ത ഇലക്ഷൻ വരുമ്പോ ഈ പാർട്ടിക്ക് ചിഹ്നം ഉണ്ടായിരിക്കില്ല. എങ്ങനെയാ ചിഹ്നം ഇല്ലാതെ പോകുന്നത്? ദേശീയ പാർട്ടി ആകണമെങ്കിൽ 3 സംസ്ഥാനത്ത് നിന്ന് ജയിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി ഏത് 3 സംസ്ഥാനത്ത് നിന്നാ ജയിക്കുന്നത്? ത്രിപുരയിലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക, അനുസ്പ്രേ പോലെ ആയിപ്പോയി, മൊത്തം അലിഞ്ഞുപോയി. പശ്ചിമ ബംഗാളിലെ അവസ്ഥ എന്താ? 1 സ്ഥാനമില്ല, വേണ്ട. 2 സ്ഥാനമുണ്ടോ? അതുമില്ല. 3 സ്ഥാനമുണ്ടോ? അതുമില്ല. 4 സ്ഥാനമുണ്ടോ? പലയിടത്തും ഇല്ല. 5 സ്ഥാനം ഉറപ്പാണ്. 5 സ്ഥാനം ഉറപ്പായിരുന്ന പാർട്ടി എങ്ങനെയാ അവിടെ നിന്ന് ജയിക്കുന്നത്? അപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ജയിക്കുകയല്ല, ത്രിപുരയിൽ നിന്ന് ജയിക്കുകയല്ല, പിന്നെ എവിടുന്ന ജയിക്കുക? ആകെ ഒരു പ്രതീക്ഷ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള രഹസ്യമായും പരസ്യമായിട്ടുമുള്ള ഒത്തുതീർപ്പിന്റെ വേദിയായ കേരളത്തില് ജയിച്ചു വരാം. അങ്ങനെ ജയിച്ചു വന്ന 3 സംസ്ഥാനമില്ല, ദേശീയ പാർട്ടിയുടെ അംഗീകാരമില്ല, പിന്നെയോ ആകെയുള്ള സീറ്റിന്റെ 2% വേണം. ഈ 2% കണക്ക് വന്നത് എങ്ങനെയാ? അത് അടൽ ബിഹാരി വാജ്പേയി കൊടുത്ത ഔദാര്യം കൊണ്ടുവന്നതാ. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തില് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അംഗീകാരം നഷ്ടപ്പെടാൻ പോയി. ആ സമയത്ത് ആവശ്യത്തിന് പെർസെന്റേജ് ഇല്ല, എണ്ണമില്ല, MLA മാരില്ല, MP മാരില്ല. അപ്പൊ ദേശീയ പാർട്ടി അംഗീകാരം പോവും. ദേശീയ പാർട്ടി അംഗീകാരം പോയാൽ ഡൽഹിയിലെ ഓഫീസ് വിട്ടുകൊടുക്കേണ്ടി വരും. സർക്കാരിന്റെ ഭൂമിയിൽ സർക്കാർ കൊടുത്തതാ, തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഡൽഹിയിൽ ഓഫീസ് ഇല്ല, AKG ഭവൻ പോലും ഇല്ലാതാവും. ചെന്നാ പിന്നെ നമ്മളിവിടെയൊക്കെ മാതൃഭൂമിയിലും മണോരമയിലും താമസിക്കുമെന്ന് പറയല്ലോ, അതുപോലെ ദേശാഭിമാനിയും കൊണ്ടുപോയി തിരിച്ചു കിടക്കാം. ഇതിനുള്ള അവസ്ഥ. അതുകൊണ്ട് വാജ്പേയിയെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് രക്ഷിക്കണം, നമ്മൾ എതിർ പാർട്ടിയൊക്കെയാണ്, പക്ഷെ ഞങ്ങളൊന്ന് ജീവിച്ചു പോകണ്ടേ, അതുകൊണ്ട് ദേശീയ പാർട്ടിയുടെ അംഗീകാരം തരണം. അതെങ്ങനെ തരും? നിങ്ങൾക്ക് നിയമപ്രകാരം MLA ഇല്ല, MP ഇല്ല, പെർസെൻറ്റേജ് ഇല്ല, വോട്ടില്ല, പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് പറ അല്ല, ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള MLA യും ഇപ്പോൾ ഉള്ള MP യും ഇപ്പോൾ ഉള്ള വോട്ടും വെച്ചിട്ട് ഇത് മതി ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരത്തിൽ നിന്ന് ഒരു ചെറിയ ഭേദഗതി ചെയ്ത് തന്നാൽ ഞങ്ങളങ്ങ് ജീവിച്ചു പോവാം. ഈ വാജ്പേയി എന്നൊക്കെ പറയുന്ന കുറെ സാത്വികനായിട്ടുള്ളയാള്, പാവം നല്ല മനുഷ്യൻ. ഈ കരച്ചിലും കണ്ണീരും കാലുപിടുത്തവും ഒക്കെ കണ്ടപ്പോ കാര്യം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും വന്ന് കാലുപിടിക്കുമ്പോ പോട്ടെ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞാണ് അന്ന് മുതൽ ഇന്ന് വരെ ദേശീയ പാർട്ടി ചിഹ്നവും കൊണ്ട് നടക്കുന്നത്. നിഷേധിക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റുകാരന്? പക്ഷെ വാജ്പേയി മരിച്ചുപോയി, നിങ്ങളുടെ ഗതികേടാ. ഇനിയിപ്പോ നരേന്ദ്രമോദിയാ. അടുത്ത തവണ ഇലക്ഷന്റെ റിസൾട്ടും വന്നു കഴിഞ്ഞ് ഉള്ള വോട്ടും വാരിക്കെട്ടി പൊതിഞ്ഞു കെട്ടി ചെല്ലാൻ അവിടെ വാജ്പേയി ഇല്ല, ഇന്ന് ആ സ്ഥാനത്തിരിക്കുന്നത് നരേന്ദ്രമോദിയാ. അതുകൊണ്ട് അടുത്ത ഇലക്ഷൻ വരുമ്പോ, ഒരു കൊല്ലം കഴിയുമ്പോ അടുത്ത ഇലക്ഷൻ വരുമല്ലോ, അസംബ്ലി ഇലക്ഷൻ വരും. അങ്ങനെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം എന്തായിരിക്കും എന്നുള്ളത്, ദേശീയ പാർട്ടി പദവി പോയി, ദേശീയ പാർട്ടിയുടെ ചിഹ്നം പോയി. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും, പിന്നെ കുറെ ചിഹ്നമൊക്കെ ഉണ്ട്, ബാക്കി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് മിച്ചം വരുന്ന സ്വതന്ത്ര ചിഹ്നമുണ്ട്, അതെല്ലാം കൂടി ഒരു നറുക്കെടുത്തിട്ടാണ് പിന്നെ നിങ്ങൾക്ക് തരിക. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമം. അപ്പോ ഇതെല്ലാം കൂടെ ചുരുട്ടി നറുക്കിടും. നറുക്കിടുമ്പോ എന്നതൊക്കെയാ ചുരുട്ടി നറുക്കിടുന്നത്? അങ്ങനെ നറുക്കെടുക്കുമ്പം പമ്പരം നറുക്കിടും,
മോതിരം നറുക്കിടും, ബലൂൺ നറുക്കിടും, കുപ്പി നറുക്കിടും, പാട്ട നറുക്കിടും, കുടം നറുക്കിടും, ആ സോറി കുടം കൊടുത്തോയി വിനയജേസുകാർ, അതുപോലും കിട്ടുകയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തേള്, പഴുതാര, പാമ്പ്, മരമാക്രി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കൊളുക്കുമ്പം കിട്ടുന്നത് മരമാക്രി ആണെങ്കിൽ അതിൽ മത്സരിക്കാം ആക്രിശ്യമാറ്റിക്ക്. ഇതല്ലേ ഉള്ളൂ, ഇതാണല്ലേ അവസ്ഥ. അപ്പോ ആ അവസ്ഥയിലേക്ക് എത്താൻ പോകുന്ന മാർക്സിസ്റ്റ് പാർട്ടി ദേശീയ പാർട്ടിയുടെ ചിഹ്നത്തിലെ അവസാനത്തെ മത്സരം ഇതാണ് ഇനി നടക്കാൻ പോകുന്ന മത്സരം. പക്ഷെ എന്താ ഭാവം, ഞങ്ങൾ ഇന്ത്യ ഭരിച്ചു കളയുന്ന കോൺഗ്രസിന്റെ ഭാവം എന്താ, ഞങ്ങൾ ഇന്ത്യ ഭരിച്ചു കളയുന്ന വരുന്ന സർവേ റിപ്പോർട്ടുകൾ എന്താണെങ്കിലും ഒന്നും ഭയപ്പെടാനില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താ കാരണം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ഏതെങ്കിലും ഒരു സർവേയിൽ ആരെങ്കിലും പറഞ്ഞോ നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന്, ആരെങ്കിലും പറഞ്ഞോ ബി ജെ പി ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്ന്, ആരെങ്കിലും പറഞ്ഞോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന്? എല്ലാ സർവേയും പറഞ്ഞു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവില്ല, ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ല, എൻ ഡി എ അധികാരത്തിൽ വരില്ല. എല്ലാ സർവേയും പറഞ്ഞു എന്താണ്, മറ്റൊരു മൂന്നാം മുന്നണി അധികാരത്തിൽ വരും, കോൺഗ്രസും ബി ജെ പിയും അല്ലാത്ത മൂന്നാം ശക്തി ഉദയം ചെയ്യും, അങ്ങനെ മൂന്നാം മുന്നണിയായിരിക്കും ഇന്ത്യ ഭരിക്കുക, തൂക്കു പാർലമെന്റ് ആയിരിക്കും വരിക. തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാര്, പത്രമാധ്യമ ഭീമന്മാര്, അന്താരാഷ്ട്ര ഏജൻസികൾ, ഇന്ത്യ മുഴുവൻ അരിച്ചുപെറുക്കി സർവേ നടത്തിയവര് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, തൂക്കു പാർലമെന്റ് ആയിരിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചത്, ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിന് ആവശ്യമുള്ളതിനേക്കാൾ 10 സീറ്റ് കൂടെ കൂടുതൽ, എൻ ഡി എയ്ക്കോ 332 സീറ്റിന്റെ ഭൂരിപക്ഷം. അപ്പോ എവിടെ പോയി ഈ പറയുന്ന സർവേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്ന സുഹൃത്തുക്കളെ, സർവേയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അവസാനം സത്യം എന്താണെന്നുള്ളത് അടുത്ത മെയ് 23 എണ്ണുമ്പോൾ അറിയാം. ആ എണ്ണൽ നമ്മളാ തീരുമാനിക്കുന്നത്, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കേണ്ട ഒരു വലിയ ചുമതല നമുക്കുണ്ട്. കേവലം ഒരു വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് വോട്ടിനപ്പുറം, നമ്മുടെ ഒരു വോട്ടിനപ്പുറം നമ്മുടെ സുഹൃത്തുക്കളോട് പറയണം, നമ്മുടെ ബന്ധുക്കളോട് പറയണം, നമ്മുടെ അയൽക്കാരോട് പറയണം, അവരെ പ്രേരിപ്പിക്കണം. അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇന്നലെ വരെയുള്ള അടിമത്തം അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ലോകത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ആ വലിയ മുന്നേറ്റത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കാനും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുവാനും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് പറയണം. അങ്ങനെ പറയുമ്പോ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന് അതിനേക്കാളേറെ വലിയ പ്രാധാന്യമുണ്ട്. ഇത് കേവലം ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കാൻ കാരണം ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിടത്ത് പ്രതിപക്ഷമില്ലാത്തത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തുന്നിടത്ത് രണ്ടാമത്തെ രാഷ്ട്രീയ കക്ഷിയില്ലാത്തത്? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം നടത്തിയിടത്തൊന്നും തെരഞ്ഞെടുപ്പില്ലാത്തത്? അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യമുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ മതേതരത്വം ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ബ്രിട്ടനിൽ മതേതരത്വം ഇല്ലാത്തത്? അപ്പോൾ അവിടെ മതേതരത്വം ഉണ്ടാകണമെങ്കിൽ വിശാല ഹൃദയം വേണം. ആ വിശാല ഹൃദയം എന്തുകൊണ്ടാ ഇല്ലാതെ പോകുന്നത്? ഭാരതത്തിന്റെ സംസ്കാരം അവിടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഭാരതത്തിന്റെ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ആ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് നിയമപ്രകാരം എഴുതി ഉണ്ടാക്കി ഭരണഘടന പ്രകാരം ഭരിക്കുന്നതല്ല, കോടതി വിധിക്കുന്നതല്ല, പാരമ്പര്യമാണ്, ആചാരമാണ്, അനുഷ്ഠാനമാണ്, വിശ്വാസമാണ്, പ്രമാണമാണ്, ഭക്തിയാണ്, ആധ്യാത്മികതയാണ്, ദേശീയതയാണ്, ഇതെല്ലാം ഒന്നാണ്. അതാണ് ഭാരതീയത. ആ ഭാരതീയതയുടെ മാനബിന്ദുക്കളാണ് ഈ ഭാരതത്തെ ഒറ്റ രാഷ്ട്രമാക്കി സുശക്തമായ രാഷ്ട്രമാക്കി നിലനിർത്തുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ആ ദേശീയത തകർന്നാൽ രാഷ്ട്രം തകരും. ആ ദേശീയതയുടെ മാനബിന്ദുക്കളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ. ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ ദേശീയത തകർന്നാലേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ. ഇവിടെ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും പിന്നോക്കാവസ്ഥയും വളർന്നാൽ മാത്രമേ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വരാൻ കഴിയൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം വേണം, പട്ടിണി വേണം, അതിന്റെ പിന്നോക്കാവസ്ഥ വേണം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരുന്നിടത്തെല്ലാം വ്യവസായങ്ങൾ തകർക്കും, കാർഷിക മേഖല തകർക്കും, വിദ്യാഭ്യാസം തകർക്കും, സാമൂഹ്യ അന്തരീക്ഷം തകർക്കും, സമാധാനം തകർക്കും. എന്നിട്ടോ തങ്ങളുടെ കുടുംബത്തെ മാത്രം രക്ഷിക്കും. കമ്മ്യൂണിസ്റ്റുകാരന്റെ മക്കളൊക്കെ അമേരിക്കയിൽ പോകും, കമ്മ്യൂണിസ്റ്റുകാരന്റെ മക്കളൊക്കെ ഗൾഫിൽ പോകും, കമ്മ്യൂണിസ്റ്റുകാരന് രോഗം വന്നാൽ മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് മാത്രം പോകും.
നാഴികയ്ക്ക് 40 വട്ടം അമേരിക്കയെ ചീത്ത പറയും, നാഴികയ്ക്ക് 400 വട്ടം ബ്രിട്ടനെ കുറ്റം പറയും, മുതലാളിത്ത സാമ്രാജ്യത്തെ ബഹുരാഷ്ട്ര കുത്തകളെ കുറിച്ച് വാ തോരാതെ പ്രസംഗിക്കും. എന്നിട്ടൊരു പനി വന്നാലുടനെ നേതാക്കന്മാർ മുഴുവൻ ആ പറയുന്ന രാജ്യങ്ങളിലെ ആശുപത്രികളിലേക്കാ പോകുന്നത്. എന്തുകൊണ്ടാ ചൈനയിൽ പോകാത്തത്? എന്തുകൊണ്ടാ ക്യൂബയിൽ പോകാത്തത്? എന്തുകൊണ്ടാ കൊറിയയിൽ പോകാത്തത്? എന്തുകൊണ്ടാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോകാത്തത്? അസുഖം വരുമ്പോൾ ചികിത്സിക്കാൻ മാത്രമല്ല, മക്കളെ പഠിപ്പിക്കാൻ ഇതേ മുതലാളിത്ത സാമ്രാജ്യത്വ കുത്തക ശക്തികളുടെ രാജ്യങ്ങളിലേക്ക് വിടും. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ജോലിയെടുക്കാൻ, ബിസിനസ് ചെയ്യാൻ അതേ മുതലാളിത്ത സാമ്രാജ്യത്വ കുത്തക രാജ്യങ്ങളിലേക്ക് തന്നെ വിടും. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്കും സ്വന്തം രാജ്യത്തേക്കും അയക്കാത്തത്? തിരിച്ചറിയണം. സ്വന്തം മക്കളെയും കുടുംബത്തെയും സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് സ്വന്തം സഖാക്കളെയും അണികളെയും ദാരിദ്ര്യത്തിലേക്ക് എന്നെന്നും നിലനിർത്തുന്ന കമ്മ്യൂണിസ്റ്റ് കാപട്യം തിരിച്ചറിയണം. കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? ഈ രാജ്യത്തോട് കൂറില്ലാത്ത കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടുപോയ പണം മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കാൻ ശ്രമിച്ചു. ഇന്നതൊക്കെ ഒന്നൊന്നായി കണ്ടെടുത്ത് കേസുകളായി, നിയമപ്രശ്നങ്ങളായി, കോടതി വിധികളായി അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യമുണ്ട്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ കഥകളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കോൺഗ്രസ് പാർട്ടിയെ നയിച്ചത്. 10 വർഷക്കാലം, 10 വർഷക്കാലം മൻമോഹൻ സിംഗ് ഭരിച്ച 10 വർഷക്കാലം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താങ്ങി നിർത്തി കോൺഗ്രസിനെ അധികാരത്തിലിരുത്തിയ 10 വർഷക്കാലം, 2G സ്പെക്ട്രം അഴിമതി 200 കോടി രൂപ, കൽക്കരി പാടം അഴിമതി 200 കോടി രൂപ, ഏഷ്യൻ ഗെയിംസിന്റെ നടത്തിപ്പിലുള്ള അഴിമതി 10,000,000,000 കോടി രൂപ, ഈ ലക്ഷങ്ങളുടെയും 10,000,000,000 കോടികൾ അഴിമതി പണമായി മറിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ വീതം പറ്റി ജീവിക്കുകയായിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള അഴിമതിക്കെതിരെ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ അഴിമതിയുടെ ഒരു കറ പോലും, ഒരു നേരിയ തെരുമ്പ് പോലും ഉണ്ടാകാൻ ഞാൻ അനുവദിക്കില്ല. അഴിമതി വിമുക്തമായ 5 വർഷക്കാലം ഞാനിതാ ഈ രാജ്യത്തിന് ഉറപ്പു തരുന്നു. അതിൽ കേവലം രാഷ്ട്രീയമായ പൊള്ള വാഗ്ദാനമായിരുന്നില്ല. ഇതാ 5 വർഷം പൂർത്തിയാവുന്നു. കേന്ദ്രത്തില് 10-50 മന്ത്രിമാരുണ്ട്. കേന്ദ്രത്തിൽ 300-ലധികം MP മാരുണ്ട്. സംസ്ഥാനങ്ങളിലൊക്കെ ഭരണമുണ്ട്. അവിടെ 100-കണക്കിന് മന്ത്രിമാരുണ്ട്. അവിടെയൊക്കെ 1,000,000,000 MLA മാരുണ്ട്, MLC മാരുണ്ട്, 1,000,000 മേയർമാരുണ്ട്, മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട്. BJP ക്ക് 10,000,000 ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്ത് നമ്പർ മുതൽ പ്രധാനമന്ത്രി പദം വരെ ഭാരതീയ ജനതാ പാർട്ടി കൈയാളിയ അധികാര സ്ഥാനങ്ങൾ 10,000,000 വരും. അതിലൊരൊറ്റ സ്ഥാനത്ത് ഒരൊറ്റ വ്യക്തിയുടെ പേരിൽ പോലും ഒരഴിമതി കേസ് പോലും നാളിതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരൊറ്റ കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു FIR പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ എഴുതപ്പെട്ടിട്ടില്ല. അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ കേസ് കൊടുക്കണ്ടേ? അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ നടപടിയെടുക്കണ്ടേ? പോലീസിന്റെ നടപടിയെടുക്കാൻ സാധിക്കില്ല. അത് ഗവൺമെന്റിന്റെ അണ്ടറിലാണെങ്കിൽ കോടതിയിലേക്ക് പോയി കൂടെ, ആ കോടതിയിൽ ഒരു കേസെങ്കിലും കൊടുക്കണ്ടേ? അപ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ റാഫാൽ അഴിമതി, ആ അഴിമതി, ഇത് അത് എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കോൺഗ്രസിനെ, BJP വെല്ലുവിളിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ധൈര്യമുണ്ടെങ്കിൽ ഒരു FIR എഴുതൂ, ധൈര്യമുണ്ടെങ്കിൽ ഒരു കോടതിയിൽ ഒരൊറ്റ കേസെങ്കിലും കൊടുക്കും BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ. ഇല്ലല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഒരൊറ്റ അഴിമതി കേസില്ലാത്ത, ഒരു FIR പോലും ഇല്ലാത്ത ഭരണം കാഴ്ചവെക്കാൻ ഭാരതത്തിന് സാധിച്ചുവെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. അഴിമതിയില്ലാത്ത രാജ്യമായി ഭാരതം ലോകത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഭരണം 5 വർഷക്കാലം കൂടി തുടരണം. അതുകൊണ്ട് വീണ്ടും വേണം മോദി ഭരണം എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആ വലിയ ആഗ്രഹത്തോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തെ സംരക്ഷിക്കുമ്പോൾ കേവലം മോദി ഭരണത്തിന് വേണ്ടി മാത്രമല്ല, ആചാര സംരക്ഷണത്തിനും സംസ്കാരത്തിന്റെ, ധർമ്മത്തിന്റെ, സംസ്കാരത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി അനവരതം അവിശ്രമം ധീരമായി പോരാടിയ കെ സുരേന്ദ്രനെ പോലെയുള്ള ധീര യോദ്ധാക്കളെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, 100 കണക്കിന് കേസുകൾ കെ സുരേന്ദ്രനെതിരെ എടുത്തു.
ഈ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ കോടതികളിൽ ജാമ്യവുമായി കാത്തുനിന്നു. അങ്ങനെ നിരവധി തവണ പോലീസ് വാഹനങ്ങളിൽ നിന്ന് ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് യാത്ര കൊണ്ടുപോയി. മനുഷ്യാവകാശത്തിന്റെ മുഴുവൻ അവകാശങ്ങളും നിഷേധിച്ചു. സമയത്ത് മരുന്ന് കഴിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാതെ, മലമൂത്ര വിസർജനത്തിന് അനുവദിക്കാതെ, ക്രൂരമായ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ട് കെ സുരേന്ദ്രൻ ചെയ്ത തെറ്റെന്താ? അപ്പോ അയ്യപ്പൻ എന്ന് വിളിച്ചാൽ അത് നിയമവിരുദ്ധമാകുന്ന ഒരു സംസ്ഥാനത്ത്, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ, ആചാരം എന്ന് പറഞ്ഞാൽ, ദേവാലയം എന്ന് പറഞ്ഞാൽ, ദൈവം എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കുറ്റമാകുന്ന ഒരു സംസ്ഥാനത്ത് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് അഭിമാനത്തോടെ തലയുയർത്തി പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കിയ അയ്യപ്പന്റെ പേരിൽ, ശബരിമലയുടെ പേരിൽ പ്രതിയാക്കിയ ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ, ഞാൻ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, 1051 കേസിലെ പ്രതി, 1051 കേസിലെ പ്രതി. എന്താ ശരണം വിളിച്ചു? ശരണം വിളിച്ചതാണ് കേസ്. അദ്ദേഹം മുൻ വൈസ് ചാൻസലർ, സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, PSC ചെയർമാൻ, മഹാപണ്ഡിതൻ, എഴുത്തുകാരൻ, ലോകം അറിയപ്പെടുന്ന വാഗ്മി. 9-ാമത്തെ വയസ്സിൽ വീട്ടിലെ പട്ടിണി അകറ്റാൻ വേണ്ടി കുലത്തൊഴിലായിട്ടുള്ള മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകേണ്ടി വന്ന പട്ടിണിക്കാരനായിട്ടുള്ള മത്സ്യത്തൊഴിലാളി. ആ വ്യക്തി വളർന്ന് വലുതായപ്പോ ഇല്ലാത്ത കേസില്ല, 1051 കേസ്. എന്താ കാരണം? ശരണം വിളിച്ചതിന്റെ കേസ്. ഈ തരത്തിൽ വേട്ടയാടുന്ന ഒരു സംസ്ഥാനത്ത് ജയിലിൽ കിടന്നുകൊണ്ട് 22 ദിവസക്കാലം തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ടി വന്ന യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകാശ് ബാബു, എന്താ കേസ്? ശരണം വിളിച്ച കേസ്, അല്ലാതെ എന്താ കേസ്? അപ്പോൾ അനവധി നിരവധി അത്തരം കേസുകളിലൂടെ കടന്നു വരുന്ന സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തുന്നത്. ആ സ്ഥാനാർത്ഥി സഞ്ജയത്തിന്റെ നേതൃത്വമാണ് കെ സുരേന്ദ്രനുള്ളത് BJP സംസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ജനറൽ സെക്രട്ടറിയെ കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോകത്തിന്റെ, സാംസ്കാരിക ധർമ്മത്തിന്റെ, യുവത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള കെ സുരേന്ദ്രനെ താമര അടയാളത്തിൽ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട്, രണ്ട് മുന്നണികളെയും ഞെട്ടിക്കുന്ന ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുമ്പോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് MP അല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഭാരത സംസ്കാരത്തിന്റെ വിജയം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യത്തിന്റെ വിജയം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മതേതരത്വത്തിന്റെ വിജയം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സമാധാനത്തിന്റെ വിജയം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സാക്ഷരതയുടെ വിജയം, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സംസ്കാരത്തിന്റെ വിജയം. അത് പത്തനംതിട്ടക്കാർക്ക് മാത്രമേ കഴിയൂ. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാര്. അതുകൊണ്ട് നിങ്ങളുടെ ദൗത്യത്തിന് ഞങ്ങൾക്ക് പിന്തുണയാൻ മാത്രമേ കഴിയൂ. ആ വലിയ ദൗത്യം, ചരിത്രപരമായ ദൗത്യം ഏറ്റവും ഭദ്രമായി നിർവഹിക്കാൻ കരുത്തുള്ളവരാണ് നിങ്ങളെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കരുത്തുറ്റ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണകളും നൽകിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന മണിക്കൂറുകൾ സുരേന്ദ്രന് വേണ്ടി താമര ചിഹ്നത്തിൽ നമ്മളുടെ മുഴുവൻ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും നമുക്കറിയാവുന്ന എല്ലാ മാധ്യമങ്ങളിൽ കൂടെയും നേരിട്ടുമല്ലാതെയും ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വ്യക്തിക്കും നൂറുകണക്കിന് വോട്ടുകൾ സമാഹരിച്ച് താമര ചിഹ്നത്തിൽ എത്തിക്കുവാൻ ഇനിയുള്ള മണിക്കൂറുകൾ സമർപ്പിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ മഴയും വെയിലും കൂസാതെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിന്റെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉപസംഹരിക്കട്ടെ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.